അപ്പൊ മലപ്പുറം ജില്ലയിലെ താജ്മഹൽ അല്ലേ? അപ്പോ അതെ, നമ്മളെ വെട്ടിച്ചിറക്ക് സ്വന്തം, വെട്ടിച്ചിറക്ക് സ്വന്തം വെട്ടിച്ചിറണ്ട മണ്ണിലാണ് ഇത്. ഇതിന്റെ മതില് ഫുള്ള് പൊളിച്ചു പോയി, നമ്മൾ റോഡിന്റെ വികസനത്തിന് വേണ്ടിട്ട്. നിലവിലെ മതിൽ ഇവിടെ എങ്ങനെയായിരുന്നു? അതേ ഗേറ്റും അതേ മതിലും അതേ ഡിസൈനില്, അതേ എഞ്ചിനീയർ, അതേ എഞ്ചിനീയർ, അതേ പണിക്കാരി, അതേ പണിക്കാരി മൊത്തത്തില് സെറ്റാക്ക. പിന്നെ അല്ലാതെ മലപ്പുറം ജില്ലയിലെ താജ്മഹൽ തന്നെയല്ലേ? നിർബന്ധമായിട്ടും ആ ക്രെഡിറ്റ് മലപ്പുറം ജില്ലക്ക് തന്നെയാണ്. അതെ, അതാണ് ഇപ്പൊ പുതുതായിട്ട് നിർമ്മിച്ച സർവീസ് റോഡ് മുന്നിലാണ് ആ മൂന്ന് ബസ്സോടെ സ്റ്റാൻഡ് ആയിട്ട് നിൽക്കുന്നത്. കണ്ടില്ലേ നല്ല കാപ്പി തോട്ടങ്ങളെ, അടിപൊളിയായിട്ട് നല്ലൊരു വൈബ് ഏരിയ. അപ്പോ മക്കളെ കാർന്ന് കാർന്ന് തിന്നു കിട്ടത്തിന്റെ ഫ്രണ്ട് പൊടിയാണല്ലേ, സാറല്ല കൂലി കൂടുതൽ വാങ്ങിക്കോളെ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. കാടിലെത്തി, ഇനി വണ്ടി പോവില്ല, ഇനി ഫോറസ്റ്റ് മൊത്തം കാടാണ്. അപ്പൊ മച്ചന്മാരെ കണ്ടില്ലെങ്കിൽ നമ്മളെ വെട്ടിച്ചിറക്കെ വരുന്ന പടുകൂറ്റം പാലത്തിന്റെ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടാ. അപ്പൊ ഇവിടെ തൽക്കാലമായിട്ട് ഒരു ബിൽഡിംഗ് ഇട്ട് അതിന്റെ മുകളിൽ കണ് കയറി, പിന്നെ കൂടെ വന്നത് ഒരു വികലാംഗനാണ്, അവനിങ്ങനെ കയറാൻ വെച്ചാറ്. അപ്പൊ അവരോട് താഴ്ത്തി നിൽക്കുന്നുണ്ട്. ഓ, അപ്പൊ ഇതിന്റെ മുകളിൽ കയറി അതിന്റെ വിശല് കറക്റ്റ് ആയിട്ട് കിട്ടും. കണ്ടില്ലെങ്കിൽ വെട്ടിച്ചിറ, വെട്ടിച്ചിറ എന്താ പറയുന്നത്, നമ്മളെ കാടാൻ പോയ ഭാഗത്ത് പോകുന്ന റോഡാണ് ഈ കാണുന്നത്. ഇപ്പൊ നിലവില് ഇപ്പൊ പുതുതായിട്ട് നിർമ്മിച്ച സർവീസ് റോഡ് മുന്നിലാണ് ആ മൂന്ന് ബസ്സോടെ സ്റ്റാൻഡ് ആയിട്ട് നിൽക്കുന്നത്. കണ്ടില്ലേ നിങ്ങള്? ഓ, വെട്ടിച്ചിറ പിടുത്തം വിട്ട കാഴ്ചകളിലേക്ക്. അങ്ങനെ വെട്ടിച്ചിറയുടെ പുതിയ കാഴ്ചകൾ നമ്മളിവിടെ അവസാനിച്ച് ഇവിടെ താഴോട്ട് ഇറങ്ങുകയാണ്. അപ്പൊ ഇതിന്റെ മുകളിലുള്ള ഒരു കറക്റ്റ് കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോയില്. അതാണ് നമ്മളെ കാടാമ്പുയ ഭാഗത്തേക്ക് പോകുന്ന റോഡ്, ഈ ഓട്ടോ സ്റ്റാൻഡിനോട് ചാരികാണ്ട്. അപ്പൊ നമ്മൾ വന്ന ഭാഗട്ടോ, താജ്മഹൽ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടുണ്ട് എത്തിയിട്ടുള്ളൂ. അപ്പൊ ഇവിടെ വരുന്ന നമ്മളെ വെട്ടിച്ചിറക്ക് വരുന്ന പടുകൂറ്റം പാലത്തിന്റെ വർക്കുകൾ ഇതാ ഈ കോലത്തിൽ എത്തിക്കണ്. നമ്മൾ താഴോട്ട് പോയിട്ട് വിശദമായിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തേന്ന്. അപ്പൊ വെട്ടിച്ചിറ ടൗൺ ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കണ്. ഇതപ്പോ എവിടെത്തി? അതെ, പെട്രോൾ പമ്പിനോട്. ഒരുപാട് കബറുകളൊക്കെ പോയ കബർസ്ഥാനി ഭാഗമാണ് കണ്ണുപിടിക്കുക. താജ്മഹലിന്റെ മതിൽ പൊളിച്ചിട്ടുള്ളു, താജ്മഹൽ പൊളിച്ചിട്ടില്ല. പിന്നെ നമുക്ക് വിചാരിച്ചോ വെട്ടിച്ചിറക്ക് എന്തായി വെച്ചാല് ഇതാ പത്ത് ഇങ്ങനെ തൂപ്പാനായി കിടക്കാണ്. അതെ, ഒരു പരഗതി ഇല്ലാതെ തൂപ്പാന്റെ ലോകമാണ് മൊത്തം. ആരാന്ന് പറഞ്ഞല്ല, പിന്നല്ലാതെ അയിത്തട്ടിലാക്ക ഞങ്ങള് പറമ്പാണത്. നല്ല കാപ്പി തോട്ടങ്ങളെ, അടിപൊളിയായിട്ട് നല്ലൊരു വൈബ് ഏരിയ. നല്ല ഉഷാറില്ലേ, നല്ല പഴയ കാലത്തുള്ള ഒരു തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മള് വയനാട്ടിലൊക്കെ പോകുമ്പോഴാണ്, വയനാട്ടിൽ പോകുമ്പോഴാണ്, വയനാട്ടിൽ പോകുമ്പോഴാണ് ഇതൊക്കെ കാണലേ. ആ പരി കാണുക, പിടുത്തം മുട്ട റോഡ്. അങ്ങോട്ട് വേറെ ഒരു നാഷണലായി ഉണ്ടാക്കി. പിന്നെ നമ്മളിവിടെ വെട്ടിച്ചത് കഴിഞ്ഞിട്ടുണ്ട് കാണണമെങ്കിൽ ഇതാ വലിയ എന്താ ഇതിങ്ങനെ ഒരു പരഗതി പരഗതി ഒന്നുമില്ലാതെ നിങ്ങൾക്ക് എടുക്കണേ. പിന്നെ നല്ലൊരു ഹൈലൈറ്റ് എന്താ, നമ്മളീ വെട്ടിച്ചത് കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ട് ഒരു പമ്പ്. നമ്മളെ ഇവിടെ കുളത്തിന് ആ പമ്പിന്റെ അവിടെ സർവീസ് റോഡിനോട് താത്തിട്ടേ ഇപ്പൊ പമ്പിക്ക് കോണിച്ച് താക്കായിരുന്നു. അപ്പൊ ഇനി എന്റെ അഭിപ്രായത്തിൽ അതൊക്കെ ചങ്ങാതി സർവീസ് റോഡ് ലെവലില് വരിക. അപ്പോ നമ്മൾ ആ സൈഡിക്ക് ഒന്ന് കടന്നാലോ. അതാണ് നമുക്ക് അങ്ങോട്ട്. അമ്മിക്കുട്ടി, അമ്മിക്കുട്ടി ആദ്യം സൈലന്റ് വാലി മാഷാല്ലൊന്ന് കാണണത്. ഓ, ഓനെ നേരെ ചെന്ന് കാണാൻ കിട്ടി. നമ്മളെ വണ്ടിക്കന്നെ കട്ട കിട്ടാ, എന്റെ അടുത്ത് ക്യാമറ ഉണ്ടായിക്കൊണ്ട് എന്റെ വാട്ടാലിന്റെ വാട്ടാലൊക്കെ അറിയില്ല. തീർച്ചയായിട്ടും അമ്മിക്കുട്ടി വശത്തിന്റെ സൂസ് ചളി വയ്ക്കണില്ല. ആ ഇവിടെ മണ്ണ് എങ്ങനത്തെ എന്താണ്, ഇവിടുത്തെ മണ്ണ് ഇങ്ങനെയാണ്. പക്ഷെ അപ്പൊ നോക്കണെങ്കിൽ നമ്മള് ഇത്രയും ഭാഗത ഒരു 8-10 അടിയോളം അയച്ച് കൊണ്ടുവന്ന് ഈ പറമ്പ് ഇട്ട് തൂർത്ത് പടു കൊണ്ടാട്ട റോഡ് ഈ അരികൂടെ പോണേ. നമ്മൾ എന്നും യാതൊരു ബന്ധവും കാര്യങ്ങളൊന്നുമില്ല. നമ്മളിവിടെ എത്തുന്ന പമ്പിന്റെ കാര്യം പറഞ്ഞത് സർവീസ് റോഡിന് ഇവിടെ കട്ട് ചെയ്തപ്പോഴേ പമ്പിക്ക് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയി. ചുരുക്കി പറഞ്ഞ ബസ് സ്റ്റിക്കർ ഇടണ്ടേ ഒരു പമ്പിക്ക്. അപ്പൊ ഇനിയിപ്പോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇനി സർവീസ് റോഡ് ഇതേ ലെവലിലൊക്കെ വരികയാണെങ്കിൽ ഈ നമുക്കൊരു ബുദ്ധിമുട്ടായി തോന്നുന്നില്ല ഈ പമ്പിന്റെ കാര്യം? ഒരു ബുദ്ധിമുട്ടില്ല, എണ്ണൊക്കെ മുട്ടി അതിനും വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനല്ലല്ല, വെല്ലുവണ്ടികൾക്ക് ഇങ്ങനെ കുന്തനോ കുത്തനോ വരുമ്പോ കയറാൻ കഴിയൂലേ. വെല്ലുവണ്ടി നമ്മൾ കടത്തി വിടൂലല്ലോ സർവീസ് റോഡിന് കൂടെ. പരിപാടി ലാസ്റ്റ് കൂടെ പോവാ വല്ലണ്ടിയൊക്കെ. ആ അതെ, എന്താ ജീ
മക്കളെ കാർന്ന് കാർന്ന് തിന്നുകണ്ടോ അതിന്റെ ഫ്രണ്ട് ലേജ് മൊത്തം പൊടിയാണല്ലേ സാരല്ല കൂലി കൂടുതൽ വാങ്ങിക്കോളെ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് പുതിയ ഇതാറാ നായ് ഗ്രൂപ്പ് ഇതവിടെ എന്തോ നാടൻ സൈഡ് എന്തോ പൈപ്പ് ലൈൻ എന്തോ ചെയ്യുകയാണല്ലേ പുതിയ അപ്ഡേറ്റ് ആട്ടാ ഇതൊക്കെ നമ്മള് കഴിഞ്ഞ മാസം നമ്മൾ ഈ റോഡേ ഇല്ല ഇല്ലല്ലാതെ കണ്ടില്ല നിങ്ങള് ഇത് നമ്മളിവിടെ കരിപ്പൂര് എത്തിയാ കരിപ്പൂര കരിപ്പോള കരിപ്പോള് അപ്പൊ എന്താ ആരും കമന്റ് ചോദിച്ചിരുന്നു കരിപ്പൂള അപ്ഡേറ്റ് ഒക്കെ തരുന്നില്ല ഇതേ പണി നടന്ന ചങ്ങായിമാരെ ഞങ്ങള് ആകെ ഇടങ്ങറ മണ്ടി ഉറങ്ങാതെ മണ്ടി വരുമോ ഞങ്ങൾ ടിഫിൻ ബോക്സിൽ ലഞ്ച് ബോക്സിൽ സാധനമാക്കി പോരില്ല പക്ഷെ ഇവിടെ പറഞ്ഞാല് വർക്ക് ഇപ്പൊ ചെറുതായിട്ട് നടന്നിട്ടുള്ളു എന്നാലും കരിപ്പൂള് കുഴപ്പമില്ല തെറ്റില്ലാത്തൊരു സ്പോട്ടാണ് ഇവിടെ വരുന്നുണ്ട് അപ്പൊ അതിന്റെ വലത്തെ സൈഡ് അതിന്റെ വലത്തെ സൈഡ് ഭാഗം മാന്തി വെച്ചിട്ടുണ്ട് ലെവലാക്കിട്ടുണ്ട് അപ്പൊ കരിപ്പോള് ജംഗ്ഷനിൽ ഇപ്പൊ നിക്കണേ കരിപ്പോളിലെ മധ്യഭാഗത്താണ് നിക്കണേ അപ്പൊ ഈ റോട്ടുമ്പോ അണ്ടർപാസ് അല്ലേ ചെറിയ റോഡല്ല വലിയ അണ്ടർപാസ് ഓട്ടോ സ്റ്റാൻഡ് വെറി എൽ ഡബ്ല്യു കളി തന്നെ അപ്പൊ അപ്പത്തെ സർവീസ് റോഡ് അവിടെ കിടക്കണ്ടേ ഉണ്ട് അതേപോലെ പുതിയ സർവീസ് റോഡ് നിലവിലെ റോഡ് അവിടെ താഴത്ത് കിടക്കുകയാണ് അതെ അപ്പൊ നമ്മള് എന്താ പക്ഷെ നമ്മൾ ഇതുവരെ പോകാത്തൊരു റോഡാണ് ഈ റോഡൊക്കെ പുതിയത് മണ്ണിട്ടാൻ മണ്ണ് ചളി കൂടെ ആയിട്ട് മണ്ണ് ഫ്രഷ് മണ്ണ് പൂച്ചയും കൂടെ ദൂരം വന്നിട്ട് പരിപാടി കണ്ടജി ബിൽഡിംഗ് ഒക്കെ നേരെ കണ്ടജി കറക്റ്റ് സർവീസ് റോഡ് ഇല്ല ബിൽഡിംഗ് തമർന്നിരുന്നു ആ ബിൽഡിംഗിന്റെ എന്താണ് ഉള്ളു കാക്കിയാണ്ട് കെട്ടിയതില്ല ആദവനാട് ഗ്രാമപഞ്ചായത്തിന്റെ ഫ്രണ്ടേജ് കൂടെ ആദവനാട് ഗ്രാമപഞ്ചായത്ത് അതിന്റെ കാര്യാലയം ഗ്രാമപഞ്ചായത്ത് ആ ശരി അപ്പൊ പഞ്ചായത്താണ് പഞ്ചായത്തിന്റെ ഫ്രണ്ട് കൂടെയാണ് നമ്മളെ സീതാ സർവീസ് റോഡ് വരുന്നത് ഒരു ഗാർഡൻ ഒക്കെ അതിന്റെ തൊട്ടടുത്ത് സർവീസ് റോഡ് ചിന്നാർക്കാടാ ഇനി കാടിലെത്തി ഇനി വണ്ടി പോവില്ല ഇനി ഫോറസ്റ്റ് മൊത്തം കാടാണ് അപ്പൊ നമ്മൾ ഈ വീട് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് തീർച്ചയായും ഇനി നമ്മൾ എന്ത് ചെയ്യും ഇനി നമ്മള് വെട്ടപ്പാറിന്റെ അപ്ഡേറ്റ് ആണ് ഇനി പുതിയ കാത്തിരിക്കുന്ന വെട്ടപ്പാറ കുറ്റിപ്പുറം പാലൊക്കെയാണ് നമുക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന അപ്ഡേറ്റ് അതെ അപ്പൊ ഞങ്ങൾ ഇത് ഇവിടുന്ന് എടുത്തിക്കാണ്ട് ഈ കാട്ടിൽ വന്ന് അവസാനിച്ച് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവാണ് കാട്ടിൽ കൂടെ പോകാൻ പറ്റില്ല നമ്മൾ നാല് വീഡിയോ എടുത്തത് മൊത്തം നാല് പാർട്ടിൽ എടുത്തത് അപ്പൊ നാല് പാർട്ടിൽ ഏറെ അങ്ങ് എടുക്കൂല അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത പാർട്ട് നമ്മള് വെട്ടപ്പാറ മുതൽ കാത്തിരുന്നോളി കാത്തിരുന്നോളി മക്കളെ അത് വേറെ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ബൈ ബൈ.